ആണ് ഉപഭോക്താക്കളുടെ ആവശ്യം. കേരളാവിഷൻ ന്യൂസ് കൊച്ചി. ഇടുക്കി ചൊക്രമുടി കയ്യേറ്റത്തിൽ വിവാദ ഭൂമിയുടെ പട്ടയവും തണ്ടപ്പേരും റദ്ദാക്കാനുള്ള നടപടി രജിസ്ട്രീകരിക്കാൻ റവന്യൂ വകുപ്പ്. വിവാദ ഭൂമി വാങ്ങിയ 28 പേർക്ക് നോട്ടീസ് നൽകി. പട്ടയം റദ്ദാക്കുന്നത് സംബന്ധിച്ച് ഈ മാസം 21 വീണ്ടും വിചാരണ സംഘടിപ്പിക്കും. ചൊക്കർമുടിയിലെ വിവാദ ഭൂമി വാങ്ങിയ 49 പേർക്കാണ് റവന്യൂ വകുപ്പ് രേഖ പരിശോധിക്കാനായി ഹാജരാകാൻ നോട്ടീസ് നൽകിയത്. ഇതിൽ 33 പേർ ദേവികുളം സബ് കളക്ടർക്ക് മുൻപാകെ ഹാജരായി. പരിശോധനയിൽ പട്ടയ ഫയലിലും അനുബന്ധ രേഖകളിലും അപാകതകൾ കണ്ടെത്തി. പട്ടയ വ്യവസ്ഥകളും ലംഘിച്ചിട്ടുണ്ട്. ഇതിനെ തുടർന്ന് പട്ടയവും തണ്ടപ്പേരും റദ്ദാക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോകാനാണ് റവന്യൂ വകുപ്പിന്റെ തീരുമാനം. നമ്മുടെ അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിൽ കണ്ടെത്തലുകൾ നമ്മൾ ജില്ലാ കളക്ടർ മുഖേന LRC അയച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ തുടർ നടപടികളായിട്ടാണ് നമ്മൾ ഇന്നത്തെ ഹിയറിംഗ് നടത്തിയിട്ടുള്ളത്. അപ്പൊ അതിനകത്ത് നമ്മൾ ഒരു 49 പേർക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. അതിൽ 28 പേര് ഇന്ന് ഹാജരായിട്ടുണ്ട്. അവർക്ക് എങ്ങനെയാണ് ഇതേ സ്ഥലം കിട്ടിയിട്ടുള്ളത്, ആധാരം ആരിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്, നമ്മൾ റവന്യൂ റെക്കോർഡ് പ്രകാരം അന്വേഷിച്ചതുകൊണ്ട് ഇവരുടെ ഭാഗത്തുനിന്നുള്ളത് നമ്മൾ അവരുടെ ഡോക്യുമെന്റ്സ് നമ്മൾ ചെക്ക് കളക്ട് ചെയ്തിട്ടുണ്ട്. അത് ചെക്ക് ചെയ്യുന്നതായിരിക്കും. ബാക്കി നടപടികൾ നമ്മുടെ അവരുടെ ഓരോ പട്ടയത്തിലും നമ്മൾ കണ്ടെത്തിയിട്ടുള്ള അപാകതകളിൽ അവർക്കൊരു ആക്ഷേപം ഉന്നയിക്കാൻ വേണ്ടിയിട്ട് ഒരു അവസരം നൽകുന്നുണ്ട്. രേഖ പരിശോധനയ്ക്ക് ഹാജരായവർക്ക് വീണ്ടും നോട്ടീസ് നൽകിയിട്ടുണ്ട്. പട്ടയം റദ്ദാക്കുന്നത് സംബന്ധിച്ച് ഈ മാസം 21 വീണ്ടും വിചാരണ സംഘടിപ്പിക്കും. 1965 മുതൽ 70 വരെയുള്ള കാലഘട്ടത്തിലാണ് ചൊക്രമുടിയിൽ 14 ഏക്കർ 69 സെന്റ് ഭൂമിക്ക് പട്ടയം അനുവദിച്ചത്. 1964 ഭൂപതി ചട്ടപ്രകാരം ഭൂമി പതിച്ചു നൽകണമെങ്കിൽ ഈ ഭൂമിയിൽ കുറഞ്ഞത് ഒരു വർഷമെങ്കിലും കൃഷി ചെയ്യുകയോ വീട് വെച്ച് താമസിക്കുകയോ വേണമെന്ന മാനദണ്ഡം മറികടന്നാണ് ഇവിടെ പട്ടയം നൽകിയതെന്നാണ് വിവരം. ഇതിന്റെ ആദ്യഘട്ടമെന്ന നിലയിലാണ് രേഖകളുടെ പരിശോധന നടന്നതെന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. ചൊക്രമുടിക്ക് പിന്നാലെ ഇടുക്കി ജില്ലയിൽ വീണ്ടും കുന്നിടിച്ചു നിർത്തിയുള്ള നിർമ്മാണ പ്രവർത്തനം. സേനാപതി പഞ്ചായത്തിലെ സ്വർഗമേട് മലനിരകളാണ് ഇടിച്ചു നിർത്തിയത്. ശിലായുഗ അവശേഷിപ്പുകളായ മുനിയറകൾ നശിപ്പിച്ചു. പാറപ്പുറമ്പോക്ക് കയ്യേറിയാണ് നിർമ്മാണം.